ഏതാണ്ട് ഒരു 8-10 ദിവസം മുമ്പ് മറുനാടൻ സക്കറിയ അദ്ദേഹം മുതുകാടിൻ്റെ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് അദ്ദേഹത്തിൻ്റെ അനാഥാലയത്തിലേക്ക് അല്ലെങ്കിൽ മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ ചെന്ന് മുതുകാടുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുന്നത് കണ്ടു. ഹൃദയസ്പർശിയായിരുന്നു അത്. അതിനെക്കുറിച്ചുള്ള കമൻ്റ് വളരെ ഭംഗിയായിട്ട് കൊടുക്കുകയും ചെയ്തു, 10,000-ക്കണക്കിന് ആൾക്കാർ കാണുകയും ചെയ്തിരുന്നു. ഇന്നലെ അവിചാരിതമായിട്ട് മറുനാടൻ സ്കറിയയുടെ ഒരു നല്ല ഒരു അസലായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വീഡിയോ കണ്ടു, ഒരു പോസ്റ്റിംഗ് കണ്ടു. അതിൽ ഒരു BJP കാരൻ, പണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നെ BJP കാരനായി, BJPയിൽ ആക്റ്റീവായി, ഡോക്ടർ മുരളി മനോഹർ ജോഷിയുടെ പേഴ്സണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ അഡ്വൈസറിൻ്റെ സ്ഥാനം, BJPയുടെ ഏതായാലും ബ്രെയിൻ, അനവധി ബ്രെയിൻ ഉള്ളതിൽ ഒരു ബ്രെയിനായിട്ട് BJPക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശവും നൽകുന്നു. അങ്ങനെ ഓർഗനൈസറുടെ പത്രാധിപരായി. ഇദ്ദേഹം ഒരു പത്രക്കാരനാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ 52-ാമത്തെ വയസ്സിൽ മരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം മറ്റെല്ലാ പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈ ഭാര്യയുടെ പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഇപ്പോൾ അവർ ഏറ്റെടുത്തിരിക്കുന്ന വലിയ വർക്കെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ അന്ധതയിൽ വധിക്കപ്പെടുന്ന, മർഡർ ചെയ്യപ്പെടുന്ന രക്തസാക്ഷികൾ അല്ലെങ്കിൽ ബലിദാനികൾ, അവരുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ വിധവകൾക്ക് 2,000 രൂപ വെച്ച് മാസം കൊടുക്കാനുള്ള ഒരു പരിപാടി. ഈ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പ്രധാനമന്ത്രിയുമായിട്ട് നല്ല ബന്ധമുണ്ട്, പേഴ്സണൽ ബന്ധമുണ്ട്. നരേന്ദ്രമോദി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ഈ 52-ാമത്തെ വയസ്സിൽ ഭാര്യ മരിച്ച ഈ BJP കാരനായിരുന്ന, ഇപ്പം അദ്ദേഹമാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ, അദ്ദേഹത്തിൻ്റെ മകനെ ഇങ്ങനെ ചെവി പിടിച്ച് പുറകിൽ തട്ടുന്ന ഒരു കാഴ്ച, പ്രധാനമന്ത്രി തട്ടുന്നത് ആരും പരിചയപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ പോകുന്ന പോക്കിൽ. അതെല്ലാം കാണിച്ചുകൊണ്ടാണ് സക്കറിയ ഇത് പറയുന്നത്. അപ്പം അങ്ങനെ ഈ ബലിദാനികൾക്ക് അല്ലെങ്കിൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വധിക്കപ്പെട്ട വ്യക്തിയുടെ മക്കള് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് 2,000 രൂപ മാസം പെൻഷൻ കൊടുക്കുന്ന ആ ഒരു കർമ്മം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഗവർണറാണ്. ശരിക്കും ഗവർണർ ഇപ്പം എല്ലാ കാര്യത്തിലും പങ്കെടുക്കുന്നുണ്ട്. ഒരു ഒരു ധന്യമായ പുണ്യാത്മാവ് മാതിരി. അടൂർ ഗോപാലകൃഷ്ണൻ ഗവർണറെ കുറിച്ച് പറഞ്ഞ മാതിരി, നിങ്ങളെ കേരളത്തിന് വേണം, നിങ്ങളെ കേരളത്തിൻ്റെ സ്വത്താണ് എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. അത് പിണറായിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഏതായാലും അങ്ങനെയുള്ള ഗവർണർ മൂകാംബികയിലും പോവും, വയനാട്ടിലേക്കും പോവും, എല്ലായിടത്തേക്കും പോവും. ഈ ഒരു 2,000 രൂപ വെച്ച് ഇവർക്ക് കൊടുക്കുന്നത് ഗവർണറാണ്. ഗവർണർ ഒരു ഒരു വിധവയെ, ഇപ്രകാരം സംഭവിച്ച വിധവയെ എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ഫോട്ടോ, ഗംഭീര ഫോട്ടോ ആണത്. വളരെ കാര്യമാണ്, ഹൃദയസ്പർശിയായിട്ടുള്ള ഫോട്ടോ. അതിൽ കുറേ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുണ്ട്, ഏതൊക്കെയോ പള്ളിയിലച്ചന്മാരുണ്ട്, ഗവർണറുണ്ട്, വേറെ ജേർണലിസ്റ്റുമാരുണ്ട്. മറുനാടൻ സക്കറിയും പങ്കെടുത്തു. സാധാരണ ഇങ്ങനെ പങ്കെടുക്കാറില്ല എന്ന് പറയാറുണ്ട്. ഞാൻ മറുനാടൻ സക്കറിയജി എന്ന് പറയാതിരിക്കാൻ കാരണം എന്നെക്കാൾ പ്രായം കുറവാണെന്ന് തോന്നുന്നു. അപ്പം ജി പറയണ്ടല്ലോ. ബഹുമാനത്തിൽ അദ്ദേഹം ജി തന്നെയാണ്. അതിൽ അതിലൊരു അതിൽ ഫോട്ടോ വന്നു. അപ്പം ഗവർണറുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോയും ഒരു സ്ത്രീയെ ഇങ്ങനെ ഗവർണർ ആശ്ലേഷിച്ച് ആശ്വസിപ്പിക്കുന്ന ഫോട്ടോ, ഇതാണ് നമ്മുടെ മെട്രോ വാർത്തയിൽ വന്നത്. അതിൽ മറുനാടൻ വളരെ വളരെ സിമ്പിളായിട്ട്, വളരെ ഡൗൺ ടു എർത്ത്, ഭൂമിയോളം താഴ്ന്നിട്ടാണ് അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹൃദയസ്പർശിയായിട്ട്, വളരെ സ്പീഡില്ല, ആൾക്കാരുടെ അറ്റൻഷനോ അല്ലെങ്കിൽ സിമ്പതിയോ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, അപ്രീസിയേഷൻ കയ്യടിക്കും വേണ്ടി ഒന്നും അല്ല, അവധി കേട്ടാൽ തന്നെ മനസ്സിലാക്കും. സാധാരണഗതിയിൽ ഇങ്ങനെ ഫോട്ടോയിൽ പോസ് ചെയ്യാനായിട്ട് ഒരിക്കലും ഞാൻ ഇടിച്ചു കയറാറില്ല, പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇടിച്ചു കയറിയ മാതിരി തോന്നും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഈ ഗവർണറുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് പിന്നെ ഈ സ്ത്രീയുടെ 3 പേരുടെ ഫോട്ടോയേ ഉള്ളൂ മെട്രോ വാർത്തയിൽ. എൻ്റെ ചുവട്ടിൽ മറുനാടൻ സ്കറിയ എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന പത്രപ്രവർത്തകൻ എന്ന പേരാണ്. സാധാരണ രീതിയിൽ ഇതുമാതിരി മറുനാടൻ്റെ പോലെ ഓൺലൈൻ ചാനലുകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള ജേണൽ, ഈ ജേണലൊക്കെ നടത്തുന്നവരെ
പത്രപ്രവർത്തകരായിട്ട് മറ്റു പത്രപ്രവർത്തകരെ അംഗീകരിച്ചിട്ടില്ല. എന്തോ മഹാഭാഗ്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പേര് കിട്ടിയതിൽ സന്തോഷമുണ്ട്, ഗവർണറുടെ കൂടെ നിൽക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് വേറൊരു സന്തോഷം കിട്ടിയ ഒരു ഒരു വാർത്തയുണ്ടായിരുന്നു മലയാള മനോരമയിലെ. പണ്ട് അവിടുത്തെ ചീഫ് ഇദ്ദേഹത്തിനെ വിളിച്ചപ്പോഴത്തേക്കും അതൊരു അഭിമാനാർഹമായിട്ട് ഒരു അവാർഡിന് തുല്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും മനോരമയുടെയും മാതൃഭൂമിയുടെയും ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്ന സ്ഥിതിക്ക് അത് മറുനാടൻ പറഞ്ഞതിനെ കുറിച്ച് കമന്റ് പറയുന്നില്ല. പക്ഷെ ഇവിടെ ഗവർണറുടെ അടുത്ത് നിന്ന് തനിക്ക് ജേർണലിസ്റ്റ് പത്രപ്രവർത്തകൻ എന്ന പേരും ആ ഫോട്ടോയിൽ അർഹിക്കുന്ന പ്രാധാന്യവും നൽകിക്കൊണ്ട് മെട്രോ വാർത്ത വന്നതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ മറുനാടൻ സ്കറിയോട് പറയുന്നു, നിങ്ങളുടെ ഫോട്ടോ വന്നതോ നിങ്ങളെ പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞതോ കേരളത്തിൻ്റെ കേരള ജനതയുടെ മുമ്പിൽ ഒന്നുമല്ല, ഒന്നുമല്ല, ഇൻഫിനിറ്റെസിമലി സ്മോൾ, നെഗ്ലിജിബിളി സ്മോൾ. നിങ്ങളെക്കുറിച്ചും നിങ്ങൾ പറയുന്നതിനെക്കുറിച്ചും നിങ്ങളുടെ വാർത്തകളെക്കുറിച്ചും നിങ്ങളുടെ ചാനലുകളെക്കുറിച്ചും നിങ്ങളുടെ വീക്ഷണത്തെക്കുറിച്ചും നിങ്ങളുടെ ഡ്രസ്സിനെക്കുറിച്ചും നിങ്ങളുടെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനെക്കുറിച്ചും കേരള ജനതയുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരുപക്ഷെ കെ പി കേശവമേനോനേക്കാളൊക്കെ എത്ര മുകളിലാണ്, അല്ലെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള പലരെക്കാളും മുകളിലാണ് മറുനാടൻ സ്കറിയാജി. നിങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്നുള്ള വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കണില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ മറ്റ് ഓൺലൈൻ ചാനലുകളെക്കാളും വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ പറയുന്നത്. പഠിച്ചിട്ടാ പറയുന്നത്, ആരുടെങ്കിലും കയ്യടി വാങ്ങിച്ചിട്ടല്ല. നിങ്ങൾ 3 ദിവസം മുമ്പ് ഒരു വരി പറഞ്ഞു മറുനാടൻ സ്കറിയാജി, ഞാൻ ഭാരതീയനാണ്, ഞാൻ ഭാരത് മാതാക്ക് ജയ് പറയുന്നതിൽ അഭിമാനിക്കുന്നവനാണ്, ഞാൻ ഇത്രയും കാലം ജീവിച്ചോളാം എന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് അടുത്തത് നിങ്ങളെ തട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എൻ്റെ കർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാനൊന്നും തീവ്രവാദികളായ നിങ്ങൾ വളർന്നിട്ടില്ല. ഞാൻ ഈ ദൗത്യത്തിൽ തന്നെ മതിയല്ലോ, അതല്ലേ നിങ്ങൾക്ക് കിട്ടാനുള്ള പത്മശ്രീ, പത്മവിഭൂഷൺ, അല്ലെങ്കിൽ ജേർണലിസ്റ്റുകാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡ് ലോകത്തിലെ, അല്ലെങ്കിൽ ഭാരതത്തിലെ, അല്ലെങ്കിൽ കേരളത്തിലെ പ്രതീക്ഷിക്കേണ്ട. കേരളത്തിൽ നഗ്ന ചിത്രം വരയ്ക്കുന്നവർക്കും ഹിന്ദുക്കളെ അവഹേളിക്കുന്നവർക്കും ആണ് അവാർഡ് കൊടുക്കുന്നത്. അപ്പൊ കേരളത്തിൽ നിന്ന് എന്ത് അവാർഡ് നിങ്ങൾക്ക് കിട്ടിയാലും അത് അവരെ വിമർശിക്കാതിരിക്കാനാണ് ഇതൊക്കെ കൊടുത്തതെന്നേ പറയുള്ളൂ. പക്ഷെ ഗവർണറുടെ കൂടെ നിൽക്കുന്നതല്ല മറുനാടൻ ജി നിങ്ങളുടെ മഹത്വം. ഞാനത് പോസിറ്റീവ് അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ, നെഗറ്റീവ് അല്ല. ജനഹൃദയങ്ങളിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. എന്റെ ആരുമല്ല നിങ്ങൾ, എനിക്ക് നിങ്ങളോടുള്ള ബഹുമാനം സത്യം, ധർമ്മം, നീതി, ന്യായത്തിൽ നിങ്ങൾ കൂടെ നിൽക്കുന്നു. പലരും അല്ലാത്തതൊക്കെ പറയുന്നുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. അത് സത്യമാണോ നുണയാണോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും വീക്ഷണങ്ങളും ചെയ്തികളും കണ്ടവൻ അറിയാൻ സാധിക്കും. വളരെ വളരെ നരത്നമന്യഷ്യതി മൃഗ്യദേഹി തത് എന്ന് സുഭാഷിതം പറയുന്നുണ്ട്. നിങ്ങളുടെ കേരളീയരുടെ മനസ്സിൽ, അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മധ്യപക്ഷമായാലും രാഷ്ട്രീയമുള്ളവരായാലും സാംസ്കാരിക നായകന്മാരായാലും, നിങ്ങൾ ജേർണലിസ്റ്റ് എന്നുള്ള പദവിയിൽ ഐഡിയൽ മോഡൽ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ വ്യക്തിയാണെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു. ജേർണലിസത്തിൽ ഡിഗ്രി ഉള്ളവനും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് ജേർണലിസ്റ്റിൻ്റെ ഫെല്ലോഷിപ്പ് കിട്ടി ഹിന്ദു ന്യൂസ് പേപ്പറിൽ മാസങ്ങളോളം വർക്ക് ചെയ്യാനും ഭാഗ്യം കിട്ടിയ ഡോക്ടർ എൻ ഗോപാലേഷൻ, വിദേശത്ത് പോകുമ്പോഴും ടി വി ചാനലുകളിലും മറ്റും ധാരാളം 22,000 പോസ്റ്റിംഗ് സോഷ്യൽ മീഡിയയിൽ നടത്തിയിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും, ഒരു 100-150 പുസ്തകം എഴുതിയ വ്യക്തി, ഒരു 10-25 അവാർഡ് കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ, ഇതൊന്നും മഹത്വമേറിയതല്ല. എൻ്റെ മനസ്സിലും എന്നെ പോലെയുള്ളവരുടെ മനസ്സിലും മറുനാടൻ സ്കറിയാജി നിങ്ങളുണ്ട്, നിങ്ങളുടെ വാക്കുകളുണ്ട്, നിങ്ങളുടെ വീക്ഷണങ്ങളുണ്ട്. അത് നിങ്ങൾ ഗവർണറോടൊപ്പം നിന്നാൽ കുറേ കൂടി ജനങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ബഹുമാന്യനും ആരാധ്യനുമായി തീരും എന്ന ധാരണ ഒട്ടുമില്ല. നിങ്ങളെ പത്രപ്രവർത്തകൻ എന്ന് ആരെങ്കിലും അഭിസംബോധന ചെയ്യുമ്പോൾ മറുനാടൻ സ്കറിയായിയുടെ പൊസിഷൻ കൂടുന്നു എന്ന ധാരണ കേരളത്തിൽ ആർക്കുണ്ടാവാൻ സാധ്യതയില്ല, ഉറപ്പാ. കാരണം നിങ്ങൾ മാത്രമാണ്. അത് പറയുമ്പോഴത്തേക്കും എനിക്ക് സത്യത്തിൽ അഭിമാനമുണ്ട്. നിങ്ങളെ കണ്ട് നേരിട്ട് വന്ന് ക്ഷയിക്കാൻ്റെ തരണം, അങ്ങനെ ആഗ്രഹമൊന്നും എനിക്കില്ല.
നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് ഒരു അവാർഡ് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞതാ. ഗവൺമെന്റ് തരികയാണെങ്കിൽ സ്വീകരിക്കുക, അല്ലാണ്ട് വേറൊരു അവാർഡ് സ്വീകരിക്കില്ല. കാരണം അതെന്റെ സ്വാതന്ത്ര്യത്തെ അടിയറ വയ്ക്കുന്നതാണ് എന്ന് നിങ്ങൾ പറയേണ്ടായി. ഏതായാലും വീണ്ടും പറയുന്നു, നിങ്ങൾ ഗവർണറുടെ കൂടെ നിന്നതോ അല്ലെങ്കിൽ പത്രപ്രവർത്തകൻ എന്ന പേര് കിട്ടിയതോ അതല്ല മെട്രോ വാർത്തയിൽ നിങ്ങളുടെ ഫോട്ടോ ഗവർണറുടെ ഫോട്ടോയുടെ കൂടെ വന്നതോ അതൊന്നും ആ ലെവലൊന്നും അല്ല മറുനാടൻ സ്കറിയാജീ നിങ്ങളെ സമൂഹം ബഹുമാനിക്കുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ആവർത്തനമാവും. നിങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗദീശ്വരൻ തരണേ. ഈ കർമ്മമണ്ഡലത്തിൽ നിങ്ങളെ ആരും ട്രാപ്പ് ചെയ്യരുതേ. നിങ്ങളുടെ ആയുസ് പ്രകൃതി കൽപ്പിച്ച് കർമ്മം നടത്താൻ ശരീരത്തിനും മസ്തിഷ്കത്തിനും നാക്കിനും വാക്കിനും എത്രത്തോളമാണ് ഒരു മനുഷ്യൻ അർഹതയുള്ളത്, ധാർമ്മികത ഉള്ള ഒരു മനുഷ്യൻ അർഹതയുള്ളത്, അത്രയും കാലം നിങ്ങൾക്ക് ആയുസ് തരണമേ എന്ന് 46 വർഷം മുടങ്ങാതെ വേദം വായിക്കുന്ന ഗോപാലകൃഷ്ണൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൂടെയുള്ളവരും പ്രാർത്ഥിക്കുന്നു. മറുനാടൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്ന് പറയാം. ആ പറയുന്നത് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കലാണെന്ന് ഞങ്ങൾക്കറിയാം, എനിക്കറിയാം. അങ്ങക്ക് പ്രണാമം, അങ്ങയുടെ കൂടെയുള്ളവർക്കും പ്രണാമം, അങ്ങയുടെ ധീരതയ്ക്കും പ്രണാമം, അങ്ങയുടെ അറിവിനും പ്രണാമം, അങ്ങയുടെ രാഷ്ട്ര പ്രതിബദ്ധതയ്ക്കും പ്രതിമ, അങ്ങയുടെ രാഷ്ട്ര സ്നേഹത്തിനും പ്രണാമം, ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം.